തിരുമാല നിലക്കാത്ത കടൽ പോലെയാണ് വടകരയുടെ സ്നേഹം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടലോളം നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ ഒരു വാക്കും മതിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത്. ഇതിനെല്ലാമുള്ള നന്ദി എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കുന്നു. ഇത് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല, ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല. ഇത് ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ്, ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ, ഈ വിജയത്തിന്റെ നേരവകാശികൾ. ഈ വിജയം, അത്യുജ്ജനമായ ഈ വിജയം, ഒരുപാട് ദുരാരോപണങ്ങളെ അതിജീവിച്ച നമ്മുടെ വിജയം, വിഭാഗീയത പ്രവണതകൾക്ക് അന്ത്യം കുറിച്ച നമ്മുടെ വിജയം, വർഗീയ പ്രചരണങ്ങളെ തൂത്തെറിഞ്ഞ നമ്മുടെ വിജയം, ആ വിജയം വടകരയിലെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വടകരയിൽ മാർച്ച് 10-ാം തീയതി കാലുകുത്തിയപ്പോ അന്ന് തൊട്ട് ഇതാ ഇപ്പൊ ഈ നട്ടുച്ച വെയിലിനെ വകവെക്കാതെ ഇപ്പൊ വരെ ഈ മണ്ണിലെ ജനതയുടെ തേരോട്ടം നമ്മൾ കണ്ടു നിൽക്കുകയാണ്. ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു, ഞാൻ 10-ന് വടകരയിൽ വന്നു, 11-ന് ഞാൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കലേക്ക് പോയി, 12-ന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, 13-ന് തിരിച്ചു വന്ന് ഇവിടെ 14-ന് വീണ്ടും ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി പേരാമ്പ്രയിലെ ഒരു കടല പോലെ അന്ന് നഗരത്തിൽ കാത്തുനിന്ന് നിങ്ങളുടെ മുമ്പിലേക്കായിരുന്നു. ഇന്നിപ്പോ വടകരയിലെ സ്വീകരണങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നട്ടുച്ച വെയിലിനെ വകവെക്കാതെ എന്റെ അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ, എന്റെ പ്രിയപ്പെട്ട ആവേശമായ യുവ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ എന്റെ കുഞ്ഞു കൂട്ടുകാർ, എന്റെ ജ്യേഷ്ഠാനുജന്മാർ, ഗുരുകാരണവന്മാർ, നിങ്ങളൊരു കുടുംബം പോലെ ഈ തെരുവിനെ സ്നേഹത്തിന്റെ കടലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഈ ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് ഇന്നത്തെ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നേതാക്കന്മാരുടെ പ്രസംഗം അഭിമാനത്തോടെയാണ് കേട്ടുനിന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ ഫാറൂഖ് അബ്ദുള്ള, ഇവിടെ പ്രസംഗിച്ച നേതാക്കന്മാർ ഓരോരുത്തരും, പ്രിയപ്പെട്ട അശോകം മാഷും മുനീർ കെ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവിടെ പ്രസംഗിച്ച വാലേട്ടനും അതുപോലെ തന്നെ പുല്ലക്കനും ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ നേതാക്കന്മാർ എല്ലാവരും അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടു. ഞാൻ അഭിമാനത്തോടെ കേട്ടുനിന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് ഒരു കലാപത്തിനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്ത ഒരു അക്രമത്തിനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് എതിരാളിയുടെ വീട്ടിലേക്ക് ബോംബെറിയാനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് വർഗീയത പറയാനല്ല, അവരിവിടെ ആഹ്വാനം ചെയ്തത് വിഭാഗീയത പറയാനല്ല, അവരിവിടെ പറഞ്ഞത് വടകരയിലെ ജനങ്ങളെ ഒന്നായി കണ്ട് ചേർത്ത് പിടിക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഇവിടെ വേണുവെട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അത് UDFനും ആരംഭിക്കുമേ ഈ മണ്ണിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രചരണങ്ങളെയാണ് നമ്മൾ അതിജീവിച്ചത്, എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾക്കാണ് നമ്മൾ മറുപടി പറയേണ്ടി വന്നത്. ഞാൻ വടകരയുടെ മണ്ണിൽ കാലുകുത്തിയ 10-ാം തീയതി കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് 11-ാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിദ്വേഷ പ്രചരണത്തിന്റെ തുടക്കം DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന ഒരാളുടെ മുന്നിൽ എത്തിയതാ, ഈ പേരാമർക്കാരനായ ഒരാളുടെ മുന്നിൽ. ഞാൻ ഇനി പേര് പറഞ്ഞ് അതിലേക്ക് വിദ്വേഷവും കലാപവും ഒന്നും കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ മുന്നിലൊന്നും തമ്മിലടിക്കാൻ വടകരയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ പറഞ്ഞവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് 6% വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും 3.5% വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ട് 9.91% വോട്ടിന് തോൽക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഒരേ മറുപടിയാണ്. ആ മറുപടി ഞാൻ ആവർത്തിക്കുന്നു, എന്റെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ സർവേകളിലുമല്ല, നമ്മുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ ശേഷമുള്ള സർവേകളിലുമല്ല, നമ്മുടെ വിശ്വാസം വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എന്ന് ഉറച്ചു പറഞ്ഞവരാണ് നമ്മൾ. അത് നമ്മളെ കൈവിടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നവരെല്ലാവരും ഭൂരിപക്ഷം പ്രഖ്യാപിച്ചവരാണ്, ഭൂരിപക്ഷം നേരത്തെ പ്രഖ്യാപിച്ചവരാണ് ഈ ഇരിക്കുന്നവർ. 100,000 മുകളിൽ എന്ന് ഇവരിങ്ങനെ ആവർത്തിച്ചു പറയുമ്പോഴും
നിങ്ങളെ കാണുമ്പോ എനിക്കും തോന്നുമായിരുന്നു സംഭവം ഇവര് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുമായിരുന്നു. പക്ഷെ സ്ഥാനാർത്ഥിയാണല്ലോ, എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചു. അപ്പോഴും ഇവര് രണ്ടാളും ഇവര് മൂന്നാളും ഇവര് നേതാക്കന്മാരെല്ലാവരും പറയും ഒന്നിന്റെ മേലെ. അപ്പൊ ഞാനിടക്ക് പേഴ്സണൽ ആയിട്ട് ഒന്ന് പറയാം, അല്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇത്രയൊക്കെ കടത്തി പറയണോ? നമ്മളൊന്ന് ചെറുതായി പറഞ്ഞാൽ പോരെ? അപ്പൊ എന്നോട് ദേഷ്യപ്പെടും, നിങ്ങൾ എന്ത് വർത്താനായി പറയണം? ആൾക്കാർക്ക് എന്താ ഭ്രാന്തായിട്ടാണ് ഈ മഴയും വെയിലും കൊള്ളാതെ മഴയും വെയിലും അനുഭവിക്കുന്നു പങ്കുവെക്കാതെ അവിടെ വന്നത്? അവരൊരു തീരുമാനമെടുത്ത ജനതയാണ്. നിങ്ങളെ കണ്ടിട്ടാണ് അവരും പറഞ്ഞത് ഇത് 100,000 മുകളിലാണെന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, ആ 100,000 ഞങ്ങൾക്ക് അഹങ്കാരത്തിന്റെ കനം നൽകുന്നില്ല, ആ 100,000 ഞങ്ങൾക്ക് ധിക്കാരത്തിന്റെ ഭാഷ നൽകുന്നില്ല, ആ 100,000 ഞങ്ങൾക്ക് ധാർഷ്ട്യത്തിന്റെ രീതികൾ നൽകുന്നില്ല, ആ 100,000 ഞങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കുന്നു, ആ 100,000 ഞങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു, ആ 100,000 ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നു, ആ 100,000 ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കഠിനാധ്വാനം ചെയ്യാനുള്ള ഞങ്ങളുടെ തീരുമാനത്തിന്റെ കരുത്ത് കൂട്ടുന്നു. ഞാനും നിങ്ങളും എടുക്കാൻ പോകുന്ന തീരുമാനം ഏതെങ്കിലും എതിരാളിയുടെ വീടിന്റെ മുമ്പിൽ പോയി പടക്കമറിയാനോ എതിർ സ്ഥാനാർത്ഥിയെ തെരുവിളിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല. നമ്മളെടുക്കുന്ന തീരുമാനം ഈ ജയം നമുക്ക് തന്ന വടകരയുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുതൽ പ്രവർത്തിക്കുക, നാടിന്റെ സമാധാനം കാക്കുക, വർഗീയ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് നാടിനെ ചേർത്ത് പിടിക്കുക, എല്ലാത്തിലും ഉപരി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നടക്കാം. അതിനാദ്യത്തെ ഒരു തീരുമാനം ഞാൻ ഇന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കേട്ടിട്ടുണ്ട്, 114,506 അല്ലേ നമ്മുടെ ഭൂരിപക്ഷം. ഞാനിതൊരു പ്രഖ്യാപനമല്ല, എന്റെ ഒരു പരിശ്രമമാണ്. ഈ 114,506 മരത്തൈകൾ ഈ 5 കൊണ്ട് നമ്മുടെ വടകരയിൽ വെച്ചുനോട്ട് വളർന്നു. അത് വെറുതെ ഇട്ട് അവിടെ പിന്നെ മരത്തൈ നട്ടിട്ട് വെള്ളം മറ്റേ ഒഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കളഞ്ഞിട്ട് പോവല്ല, അതിനെ നോക്കി വളർത്തി വലുതാക്കും നമ്മള്. നിങ്ങൾ കൂടെ ഉണ്ടാവോ? ഉറപ്പാണേ? നിങ്ങൾ പറഞ്ഞ പറഞ്ഞാ നോട്ടിന്റെ എനിക്ക് മനസ്സിലായോട്ടോ. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഒന്നിനോടും വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ കള്ള കാഫിർ പ്രയോഗം നടത്തിയത് ആരാണ്? ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ആരാണെങ്കിലും, അതാരാണെങ്കിലും, അതേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിലും, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തത്തിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ആരും പുറകോട്ട് പോകില്ല. അത് ആരോടും പകവോക്കാനോ അതിന്റെ പേരിൽ ഒരു വിദ്വേഷ പ്രചരണം നടത്താനോ അല്ല. അത് ചെയ്യാൻ പാടില്ലല്ലോ, ഉണ്ടോ? അത് ചെയ്യാൻ പാടില്ലല്ലോ. 25 വൈകുന്നേരം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട്ടേക്ക് പോകുമ്പോഴാണ് ഞാൻ എന്റെ വാട്സപ്പിൽ ഇത് കാണുന്നത്. അപ്പൊ തന്നെ ആ ചെറുപ്പക്കാരൻ രംഗത്ത് വന്നു, അയാൾ മൊബൈലും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്റെ മൊബൈലിൽ എവിടെയാ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്? എന്റെ മൊബൈലിൽ എവിടെയാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതിന്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈല് വെച്ചോ? എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ പോലീസ് അവനോട് പറയുന്നത് നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ അത് മാത്രം പോരല്ലോ, അതാരാണ് ചെയ്തത് എന്നും കൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഞാൻ എന്നെ കേൾക്കുന്ന CPIM സഹപ്രവർത്തകരോടും പറയുന്നു, നിങ്ങളിൽ ചിലരുടെ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് ഇത് 114 എത്തിയത് എന്ന് ഞങ്ങൾക്കറിയാം. ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ ആരോടും വർഗീയതയും വിരോധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ ചെയ്തവർ ആരാണെങ്കിലും അത് കണ്ടെത്താനുള്ള അതിനെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് നാടിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന CPMകാര് കൂടെ രംഗത്തിറങ്ങണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം തെറ്റിദ്ധരിച്ചത് നിങ്ങളെയും കൂടിയാണ്, വടകരയിലെ പൊതുജനത്തെ മാത്രമല്ല, UDFന്റെ പ്രവർത്തകരെ മാത്രമല്ല, നിങ്ങളെയും കൂടെ തെറ്റിദ്ധരിക്കാനാണ് അത് ഉപയോഗിച്ചത്. എന്നാലും നമ്മൾ അന്നേ പറഞ്ഞു ഇതൊന്നും വടകരയിൽ ഏശാൻ പോകുന്നില്ല, ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു. നിങ്ങൾ അത് ചെയ്തു തന്നു. എന്താണെങ്കിലും ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്റെ പാലക്കാട്ടെ ജനങ്ങളെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം ഞാൻ അവരുടെ തോളിലിരുന്ന് കണ്ട കാഴ്ചകളുടെ ഉയരം, അതെന്റെ ഉയരമല്ല പാലക്കാട്ടെ ജനങ്ങളുടെ ഉയരമാണോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ പാലക്കാടിനെ UDFനൊപ്പം നിർത്താനുള്ള പോരാട്ടത്തിന്റെ അല്ലെ അതിന്റെ ഉത്തരവാദിത്വം കൂടെ എനിക്കും കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ എടുത്തു പോയി ചെയ്യണ്ടേ? അത് ഓക്കെ ആണല്ലോ.